ഗോപാൽ സുരേന്ദ്രൻ ജയിക്കും. ആണോ? അതെ. ഉറപ്പാണോ? ഉറപ്പാണ്. എന്താ കാര്യം? കാര്യം വികസനമല്ലേ ചർച്ച ചെയ്യുന്നത്, വികസനത്തിനല്ലേ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. അന്നേരം വികസനത്തിനുള്ള വോട്ട് മോദിജി ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത് ഗോപാൽ സുരേന്ദ്രൻ. കേരളത്തിന് സമ്പത്ത് കേന്ദ്രം കൊടുക്കത്തില്ലാത്തൊരു ആരോപണം ഉണ്ടല്ലോ, അതൊന്നും വെറുതെയാണ്. കണക്കെടുത്ത് പരിശോധിച്ച് കൃത്യമായിട്ടുള്ള കണക്കുകൊണ്ട് കേന്ദ്രത്തിൽ കൊടുക്ക്, അതിനുശേഷം കിട്ടാനുള്ളത് കിട്ടും. അല്ലാതെ ഇവിടെ നിന്ന് കണക്ക് കൊടുക്കാതിരുന്നിട്ട് പൈസ വേണം. 13% മുസ്ലിം വോട്ടർമാർ ഇവിടെ ഉണ്ട്. ദേശീയ പൗരത്വ നിയമത്തിന്റെ ഒക്കെ ഭേദഗതി വന്നു, ചട്ടം വന്നു. അങ്ങനെ മതേതരത്തിന് തെരുവിൽ ദേശീയവാദികളായിട്ടുള്ള മുഴുവൻ ആൾക്കാരും ഞങ്ങളുടെ ഉണ്ട്. ദേശീയവാദികളെ മുഴുവൻ ആളുകളും ഈ പൗരത്വ ഭേദഗതി നിയമം മുസ്ലിംകൾക്ക് ദോഷമായിട്ട് ബാധിക്കുന്നൊന്നും അല്ലല്ലോ, രാജ്യത്തിന് നന്മയ്ക്ക്. അവരെ ഒഴിവാക്കിയത് അവരുടെ ന്യൂനപക്ഷമായതുകൊണ്ടാണ് ഒഴിവാക്കിയത്. അതാണ് പ്രശ്നം. മറ്റുള്ള രാജ്യങ്ങളിലെ ന്യൂനപക്ഷക്കാർക്കാണ് ഇവിടെ പ്രാതിനിധ്യം കൊടുത്തത്. അതെ, ശ്രീലങ്കയിൽ നിങ്ങൾ ന്യൂനപക്ഷമാരാ? മുസ്ലിങ്ങളല്ലേ? മ്യാൻമാറാണെങ്കിൽ എന്താ? അവിടെ മുസ്ലിങ്ങളല്ലേ? അപ്പൊ ആകെ പ്രശ്നമാണ് സാറേ, അത് വിശദീകരിക്കാൻ പറ്റൂല, അതാണ് പ്രശ്നം. സംഘിയെ പൊളിച്ചെടുക്കുന്ന ഒരു കിടിലൻ വീഡിയോയാണിത്. റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നിന്ന് അവരുടെ പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അവർ സ്വീകരിക്കുന്നുണ്ട്. പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ അവർ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി റിപ്പോർട്ടർ ചാനൽ നടത്തിയ പരിപാടിയിലാണ് CAA ന്യായീകരിക്കാൻ വേണ്ടി വന്ന ഒരു സംഘിയെ കൃത്യമായ ചോദ്യം ചോദിച്ച റിപ്പോർട്ടർ അരുൺ അദ്ദേഹത്തെ പൊളിച്ചടക്കുന്നത്. റിപ്പോർട്ടർ അരുൺ ഈ CAA വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ BJP പ്രവർത്തകനോട് അല്ലെങ്കിൽ സംഘ് പരിവാർ അനുകൂല പ്രവർത്തകനോട് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ കഴിയാതെ അദ്ദേഹം ഒരു ഷോക്കായി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഇതുതന്നെയാണ് സംഭവം. ഈ CAA വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംഘ് പരിവാർ അനുകൂലകരൊക്കെ പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ യാതൊരു തരത്തിലും അത് ബാധിക്കില്ല, ഇത് ഇന്ത്യയുമായി അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണ്, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമാണ് എന്ന് പറയുമ്പോൾ പോലും സംഘപരിവാർ പ്രവർത്തകർക്ക് ഈ CAA വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ലൊരു ചോദ്യം വന്നാൽ അതിന് ഉത്തരം പറയാൻ കഴിയാതെ അന്തം വിട്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ വീഡിയോ. ഉറപ്പാണോ? ഉറപ്പാണ്. എന്താ കാര്യം? കാര്യം വികസനമല്ലേ ചർച്ച ചെയ്യുന്നത്, വികസനത്തിനല്ലേ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. അന്നേരം വികസനത്തിനുള്ള വോട്ട് മോദിജി ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത് ഗോപാൽ സുരേന്ദ്രൻ. കേരളത്തിന് സമ്പത്ത് കേന്ദ്രം കൊടുക്കത്തില്ലാത്തൊരു ആരോപണം ഉണ്ടല്ലോ, അതൊന്നും വെറുതെയാണ്. കണക്കെടുത്ത് പരിശോധിച്ച് കൃത്യമായിട്ടുള്ള കണക്കുകൊണ്ട് കേന്ദ്രത്തിൽ കൊടുക്ക്, അതിനുശേഷം കിട്ടാനുള്ളത് കിട്ടും. അല്ലാതെ ഇവിടെ നിന്ന് കണക്ക് കൊടുക്കാതിരുന്നിട്ട് പൈസ വേണം. 13% മുസ്ലിം വോട്ടർമാർ ഇവിടെ ഉണ്ട്. ദേശീയ പൗരത്വ നിയമത്തിന്റെ ഒക്കെ ഭേദഗതി വന്നു, ചട്ടം വന്നു. അങ്ങനെ മതേതരത്തിന് തെരുവിൽ ദേശീയവാദികളായിട്ടുള്ള മുഴുവൻ ആൾക്കാരും ഞങ്ങളുടെ ഉണ്ട്. ദേശീയവാദികളെ മുഴുവൻ ആളുകളും ഈ പൗരത്വ ഭേദഗതി നിയമം മുസ്ലിങ്ങൾക്ക് ദോഷമായിട്ട് ബാധിക്കുന്നൊന്നും അല്ലല്ലോ, രാജ്യത്തിന് നന്മയ്ക്ക്. അവരെ ഒഴിവാക്കിയത് അവരുടെ ന്യൂനപക്ഷമായതുകൊണ്ടാണ് ഒഴിവാക്കിയത്. അതാണ് പ്രശ്നം. മറ്റുള്ള രാജ്യങ്ങളിലെ ന്യൂനപക്ഷക്കാർക്കാണ് ഇവിടെ പ്രാതിനിധ്യം കൊടുത്തത്. അതെ, ശ്രീലങ്കയിൽ നിങ്ങൾ ന്യൂനപക്ഷമാരാ? മുസ്ലിങ്ങളല്ലേ? മ്യാൻമാറാണെങ്കിൽ എന്താ? അവിടെ മുസ്ലിങ്ങളല്ലേ? അപ്പൊ ആകെ പ്രശ്നമാണ് സാറേ, അത് വിശദീകരിക്കാൻ പറ്റൂല, അതാണ് പ്രശ്നം.